friends, welcome to our channel LEO's VLOG. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല ഞാൻ ചോദിച്ചത് എന്ത് വീഡിയോ ചെയ്യാൻ പോണത്? ഇക്കർനൂടെ കാത്തിരല്ലേ ഞാൻ പറഞ്ഞു. നീ പറഞ്ഞല്ലേ? നീ ഇൻട്രോ പറയാൻ ഇൻട്രോ പറഞ്ഞല്ലേ? പറഞ്ഞു. ആ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഒന്നുകൂടി ഞങ്ങളുടെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച് ചെയ്യാൻ പോകണമല്ലേ? അതായത് പലർക്കും പല സംശയങ്ങളുണ്ടാകും. ബ്രീഡിംഗ് ബോക്സ് എത്തരത്തിൽ ഏത് സൈസിലായിരിക്കണം, ചെറുത് വേണോ വലുത് വേണോ, അല്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ ബേർഡ്സ് നടത്തണം ഉണ്ടായിക്കില്ല, കുറച്ചുകൂടി ചെറുതായി കഴിഞ്ഞാൽ നമ്മുടെ ബ്രീഡിംഗ് കേജിനകത്ത് വെക്കാൻ കുറച്ച് സൗകര്യം വയ്ക്കില്ല, ചെറിയ കേജാകുമ്പോൾ വേണ്ട, അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ വലിയ വീഡിയോസ് ഒന്നും ഇതിപ്പോൾ കാണണം വലിയ നിർബന്ധമൊന്നുമില്ല, എങ്കിൽ കൂടിയും കണ്ടാലും നന്നായിക്കോളൂ. ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച് പറയാം. അങ്ങനെ പല പല കാര്യങ്ങൾ ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് നമ്മൾ രണ്ട് ബ്രീഡിംഗ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, ആണോ? രണ്ട് ബ്രീഡിംഗ് ബോക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ സംഭവം കാണിച്ചു തരാം. നമ്മളുടെ കൂട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ജീവികളെ, പാറ്റ, അതേപോലെ എന്താ പറഞ്ഞത്, പാറ്റകളല്ല, ആ കുറേ പുഴുക്കൾ, കുറേ കീടങ്ങൾ, അങ്ങനെ പല പല ജീവികളെ കണ്ടിരുന്നത്. അപ്പോൾ അവർ നമ്മുടെ കൂട്ടി കയറിയിട്ട് ശല്യം ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൂട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തോരം പാറ്റകളെ കിട്ടുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു തമ്പടിച്ചിട്ടുണ്ട്, കണ്ടാ? ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ, കണ്ടാ? നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൽ വന്ന് തമ്പടിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാണ്ട, എന്തോരം ഇത് നിറയെ ഇവരാണ്. അപ്പം ബ്രീഡിംഗ് ബോക്സ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, നമ്മുടെ കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ ജീവികളൊന്ന് കൂട് തമ്പടിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് ബേർഡ്സിന് അടയിരിക്കാനും മുട്ട ഇരുന്ന് വിരിയിക്കാനുള്ള സാഹചര്യങ്ങൾ കുറച്ച് കുറവായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂട്ടിനകത്തോട്ട് പോകാം. അപ്പോൾ നമ്മളത് നമ്മുടെ കൂട്ടിലെത്തിയിട്ടുണ്ട്, കണ്ടാ? ഈ കൂട്ടിനകത്ത് ഇഷ്ടംപോലെ ബ്രീഡിംഗ് ബോക്സുകളുണ്ട്, കണ്ടാ? പല സൈസാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഇഷ്ടംപോലെ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബ്രീഡിംഗ് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ അളവ് വ്യത്യാസമുള്ള ബ്രീഡിംഗ് ബോക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം, അത് എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിന് ദോഷമുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കൂട് വേണോ വലിയ കൂട് വേണോ എന്നുള്ള സംശയം പല ആൾക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മളത് ഇവിടെ ഒരു വലിയൊരു കൂട് വെച്ചതുകൊണ്ടാണ്, ഇവിടെ വലിയൊരു കൂടുണ്ട്, അതിൻ്റെ മുകളിൽ ചെറിയൊരു കൂടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സിന് പറ്റിയ കൂടല്ല, ഇത് നമ്മുടെ കൊക്കോട്ടേലിന് പറ്റിയ കൊക്കോട്ടേൽസിൻ്റെ കൂടാണ്. നമ്മുടെ അടുത്ത് ഇതിനകത്ത് കൊക്കോട്ടേൽസ് ഉണ്ട്, അവർക്ക് വേണ്ടി കയറാൻ വേണ്ടി ഞാൻ വെച്ച് കൊടുത്താണ്. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ് അതിൻ്റെ അകത്ത് നെസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ച് ഒരു ബ്രീഡിംഗ് ബോക്സാക്കി സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ഒരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ സൈസ് കാണിച്ചു തരാം, എന്തോരം സൈസാണ് വേണ്ടതെന്നുള്ളത്. ഒരു ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ ബ്രീഡിംഗ് ബോക്സിന് ഏറ്റവും കുറഞ്ഞ ഉള്ളിൽ 9 ഇഞ്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണമെന്നുള്ളത്. ഇപ്പം ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഇത് 9.5 ഇഞ്ചുണ്ട്, 9 ഇഞ്ച് ഏറ്റവും കുറവ് വേണമെന്നുള്ളത്. അപ്പം പുറമെ ഒരു 10, അത് മരത്തിൻ്റെ സൈസിന് വെച്ച്. ഇപ്പോൾ ഈ മരത്തിന് നമ്മുടെ ചെറിയൊരു കന, ഇത്രയും കന വെച്ച് കനമുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉൾ സൈഡാണ് നമ്മൾ നോക്കുക. ഉൾ സൈഡ് ഇത് 9.5 ഇഞ്ചുണ്ട്, 9.5 ഇഞ്ച് നല്ല സൈസാണ്. കൂടാതെ ഉള്ളിലെല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിൽ ബോക്സിൻ്റെ ഉള്ളിൽ 6 ഇഞ്ചാണ് ശരിക്കും വേണ്ടതെന്നുള്ളത്. ഞാനത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ 6 ഇഞ്ച് വേണം ശരിക്കും പറഞ്ഞാൽ, ഉള്ളിലായിട്ട് 6 ഇഞ്ച് സ്പേസാണ് ഉള്ളിൽ വേണ്ടത്. അതേപോലെ തന്നെ ഈ ഹൈറ്റും ഒരു 6 ഇഞ്ചോ 7 ഇഞ്ചോ ആയിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന്. ഇതാ, ഇതാണ് മരത്തിൻ്റെ കനവും കഴിഞ്ഞിട്ട് 7 ഇഞ്ച് മരത്തിൻ്റെ കനം കഴിഞ്ഞ്. ഇത് ശരിക്കും പറഞ്ഞാൽ 5 ഇഞ്ചുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ 5 ഇഞ്ച് പോരാ, ഒരു 6 ഇഞ്ചെങ്കിലും വേണം. അത് 7 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ 6 ഇഞ്ച് ഏറ്റവും കുറഞ്ഞത് 6 ഇഞ്ച് തന്നെ ആയിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഹോളിടുന്ന സമയത്ത്, ദാ ബ്രീഡിംഗ് ബോക്സിൻ്റെ ഹോളിടുന്ന സമയത്ത് ഈ അറ്റത്തോട്ട്, അതായത് ഈ മരത്തിൻ്റെ ഈ അറ്റത്തോട്ട് ഏറ്റവും ഈ മൂലക്കലായിട്ട് വേണം ഹോളായിട്ട് ഇടാനായിട്ട്. അല്ലാതെ ഈ നമ്മുടെ ഒരു ബ്രീഡിംഗ് ബോക്സിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഒരു സംഭവം കാണിച്ചു തരാം. ഇതാ ഇവിടെ ഈ ബ്രീഡിംഗ് ബോക്സിന് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഉള്ളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 5 ഇഞ്ചേ ഉള്ളൂ, കണ്ടാ? 5 ഇഞ്ച് ഉള്ളേ ഉള്ളൂ. Pashe Anjinju Lolo was eating the whole trigger in erection trigger. I don't know Kuningala Kuningala Triganada Kuningala every loading in a port taker on a chance wearing a curlan. Never another tornado. So my ingana, dingana just dingana. ഇങ്ങനെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ അപ്പോൾ ഇത്ര ഹൈറ്റ് ആണെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ എത്താനുള്ള ചാൻസ് കുറച്ച് കുറവായിക്കുള്ള കുറച്ച് സേഫ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിന് ഉള്ള അറിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ നമ്മൾ ഉള്ളിലുള്ള ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു ബ്രീഡിംഗ് ബോക്സ് ഉണ്ട് കണ്ടോ ഇതിന്റെയൊക്കെ കനം എന്ന് പറയുന്നത് ദാ ഈ ഞാനിത് ഈ ബ്രീഡിംഗ് ബോക്സ് ഒക്കെ അടിച്ചിരിക്കുന്നത് വേസ്റ്റ് മരമാണ് അതായത് നമ്മുടെ കൂട്ടുകാരുണ്ട് ഷിജു എന്നാണ് പേര് നമ്മുടെ ഫർണിച്ചർ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വേസ്റ്റ് മരം കൊണ്ടാണ് പലപ്പോഴും ഈ ബ്രീഡിംഗ് ബോക്സുകളൊക്കെ അടിച്ചത് അപ്പോൾ അതിൻ്റെ ആ സൈസൊക്കെ വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ട ഒരു ഇഞ്ചിൽ താഴെ ഇതിന് കനമുണ്ട് ഇതിന് പക്ഷേ ഇത്രയും കനമൊന്നും ഇതിന് ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഇത്രയും കനം മതി ഒരു അരയിഞ്ചൊക്കെ മതി നല്ല ഇത്രയും അരയിഞ്ച് കനം മതി ഇതിൻ്റെ ഈ മരത്തിൻ്റെ കനം മതി അപ്പോൾ ആകുമ്പോൾ ഉള്ളു കുറച്ച് കൂടുതലുണ്ട് ഇതിൻ്റെ പുറം ഇത്രയുണ്ട് കണ്ട 11 ഇഞ്ചോളം പുറമുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അത്രയും കിട്ടില്ല ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ 9 ഇഞ്ചിന് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ മരത്തിൻ്റെ ലഭ്യത കുറവുണ്ട് ഈ ബോക്സ് അടിച്ചിരിക്കുന്നത് എന്താ തള്ളക്കിളി പറന്നു കുഞ്ഞുണ്ടായിരുന്ന തള്ളക്കിളി പറന്നുപോയി കണ്ടാ ഇതിൻ്റെ ഉള്ളു എന്ന് പറയുന്നത് 4.25 ഇഞ്ചുള്ളൂ ഇത് ശരിക്കും കഞ്ചസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കിളി മുട്ട ഇടുന്ന സമയത്ത് 6 മുട്ട വരെയൊക്കെ ഇടാറുണ്ട് ഏറ്റവും നല്ല 6 മുട്ട 3 മുട്ട 1 മുട്ടയൊക്കെ ഇടാറുണ്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ ഈ 6 മുട്ടയിൽ ഒരു 4 എണ്ണമൊക്കെ വിരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങൾക്ക് കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് നിൽക്കാനുള്ള സ്പേസ് ഭയങ്കര കുറവായിക്കൊള്ളും ഈ ഇൻ കേസ് 6 വിരിയ സംഭവമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു 6 കുഞ്ഞുങ്ങളും വിരിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ഇത് ഭയങ്കര കഞ്ചസ്റ്റ് ആയിക്കൊള്ളും പിന്നെ അതുകൂടാതെ തന്നെ അമ്മക്കിളി അച്ഛൻകിളിയും രാത്രി വന്ന് സ്റ്റേ അടിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഇത് ഭയങ്കര പ്രശ്നമാണല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് ശരിക്കും വേണം ഒരു 6 ഇഞ്ച് ഉള്ളെങ്കിലും ഇതിനകത്ത് വേണം കാരണം 2 പേരുടെ ഇരിക്കണ്ട് നല്ല കുട്ടന്മാർ ഉണ്ടോ ഇനി ഞാൻ പറയാൻ പോണത് തുടക്കക്കാർക്ക് വേണ്ടി പറയാൻ വേണ്ടി പോവാണ് എങ്ങനെയാണ് ഇവരിതിനകത്ത് നെസ്റ്റ് മെറ്റീരിയൽ വെച്ച് കൂടുണ്ടാക്കുക ഉള്ളിൽ നമ്മളിപ്പോൾ ഒരു സാധാരണ കൂടുണ്ടാക്കി വെച്ച് കൊടുത്തു അവർക്ക് മുട്ടയിടാൻ വേണ്ടി പക്ഷേ ഈ മുട്ടയുടെ സമയത്ത് ഈ കൂട്ടിനകത്തെല്ലാം മുട്ട നെസ്റ്റ് മെറ്റീരിയൽ അറേഞ്ച് ചെയ്യാം അതിൻ്റെ രീതിയാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോണത് ഇതാ ഈ കൂട് ഞാൻ കാണിച്ചു തരാം ഇവർ നെസ്റ്റ് മെറ്റീരിയൽ വെച്ച് അറേഞ്ച് ചെയ്ത് രീതിയുണ്ടോ അതായത് ഈ ഒരു കൂടിന ഇതാണ് ഒരു എൻട്രൻസ് ഇതാണ് എൻട്രൻസ് ഈ എൻട്രൻസിൽ കൂടി നമ്മൾ ഒരു കിളി കയറി കഴിഞ്ഞാൽ കിളിക്കൊരു റൂം പോലെ ക്രിയേറ്റ് ചെയ്യും ഒരു എടബെത്തി ഇവിടെ വെച്ചൊരു എടബെത്തിക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാ ഇതാണ് ഇവർ മുട്ട ഇടുന്ന സ്ഥലമായിട്ട് വെക്കുന്നത് ഇവിടെ ഒരു എടബെത്തി ഉണ്ടാകണ്ട ഇയാളുടെ ഇവിടെ സെൻറ്ററിലാണ് ഈ ഒരു ഹോൾ ഇട്ടേക്കണത് സാധാരണ ഇത് സെൻറ്ററിലല്ല ശരിക്കും ഹോൾഡർ ഇവിടെ ഈ സൈഡിലായിട്ടാണ് ഹോൾഡറുള്ളത് അപ്പോൾ ഇത്രയും ദൂരം ഈ ഇവിടെ നിന്ന് ഇത്രയും ദൂരം ഈ എൻട്രൻസിൽ നിന്ന് ഒരു ഇതായിട്ട് കിട്ടും അപ്പോൾ ശത്രുക്കൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ആക്രമിക്കാനുള്ള ഒരു ചാൻസ് കുറയാനുള്ള ഇതുണ്ടല്ലോ അതിന് ഞാൻ ഈ കൂടി ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ അകത്ത് അങ്ങനെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇതിനകത്ത് അങ്ങനെയല്ലേ അറ്റത്താണ് അല്ലേ അറ്റത്താണ് കണ്ടോ എൻ്റെ കൈ ഇങ്ങനെ കിട്ടുന്നില്ല ഞാനിവിടെ കൈ ഇടുന്നുണ്ട് പക്ഷേ കൈ ഇവിടെ കിട്ടുന്നില്ല കണ്ടോ കിട്ടുന്നില്ല കണ്ടോ ആ ഓക്കെ ഞാൻ കുഞ്ഞിനെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല ആണോ ഇതെവിടെയാണ് എനിക്ക് കൈയിട്ട ഞാൻ എത്തില്ല അങ്ങോട്ട് അതേപോലെ തന്നെ ഞാൻ മറ്റൊരു കൂട് കാണിച്ചു മിക്കവാറും അവർ അങ്ങനെ തന്നെ എല്ലാ കൂടും ഉണ്ടാക്കി ഞാൻ ഈ ഒരു കൂട് കാണിച്ചു തരാം ഇവിടെ ഒരു കൂടുണ്ട് അവിടെ കിളി മുട്ടയിട്ടിരിക്കണം തള്ളക്കിളി പറഞ്ഞു കണ്ടോ അതായത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഇതാ ഇവിടെ ഈ ഭാഗത്ത് എൻട്രൻസ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ എൻട്രൻസിൽ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കണ്ട എൻട്രൻസിൽ കൂടി കയറി കഴിഞ്ഞാൽ അതാ ഇവിടെ ഇങ്ങനെ ഒരു ഹോളാണ് ഇങ്ങോട്ടും അങ്ങോട്ടും ഇല്ല ഏറ്റവും അറ്റം വരെ മരത്തിൻ്റെ അറ്റം വരെയും പോവും മരത്തിൻ്റെ അറ്റം വരെയും പോയതിന് ശേഷം ഇതാ ഇവിടെയാണ് ആ ഹോള് നിൽക്കുന്നത് കണ്ടോ റൂം പോലെ ഒരു ഇതാ ഇവിടെയാണ് ആ ഹോള് കണ്ടോ ഇവർക്ക് കടക്കാനുള്ള വാതിൽ അവിടെയാണ് ഇതെല്ലാം ഭിത്തി പോലെ ക്രിയേറ്റ് ചെയ്ത് കണ്ടോ എന്നിട്ട് ഇവിടെ മുട്ടയിടും ഇതാണ് ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഇടാത്ത ചില ഇതിനകത്ത് നമ്മുടെ മിക്കവാറും കൂടുകളിൽ അങ്ങനെ തന്നെയാണ് അവർ സെറ്റ് ചെയ്തേക്കണം ഞാൻ മറ്റു കൂടുതലും കാണിച്ചു തരാം കിളികൾ തള്ളക്കിളിയുണ്ട് അവർ മുട്ട കണ്ട ഈ കൂടും ഇവരങ്ങനെ തന്നെ സെറ്റ് ചെയ്തേക്കണുണ്ടോ ഇത് വേറൊരു കൂടാണ് ഞാൻ അടുത്തൊരു കൂട് കാണിച്ചു തരതേ ഇതിനകത്ത് ഈ കൂട്ടിനകത്ത് അവർ മുട്ടയിട്ടിരിക്കുകയാണ് കണ്ടോ ഇതിൻ്റെ കൂടിൻ്റെ ഭിത്തിയും അതിങ്ങനെ ഉള്ളിലോട്ടാണ് അവർ സെറ്റ് ചെയ്യണുണ്ടോ ഇങ്ങനെ ഈ ഭാഗത്തായിരുന്നു സെറ്റ് ചെയ്യണത് ഇതാണ് ഇവർ കൂടുണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ ഈ കൂട് ഇങ്ങനെ ഒരു ഭിത്തി പോലെ നിർമ്മിക്കുന്നുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടാവുകയും ആ കുഞ്ഞുങ്ങൾ ഈ ഇങ്ങോട്ട് വരുന്ന വളരെ കുറവായിരിക്കും. അവരൊരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ മാത്രമേ ഈ എൻട്രൻസിലോട്ട് അത് അല്ലെങ്കിൽ അതുവരെയും അവർ ഇവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അവർക്ക് ഏകദേശം തൂവലൊക്കെ വന്ന് ഏകദേശം ഒരു സെറ്റ് നമ്മളിപ്പോൾ തുറക്കണ സമയത്തായിരിക്കുള്ളൂ. തുറക്കണ സമയത്ത് ചില സമയത്ത് ഒരു ഓടിപ്പോകാറുണ്ട്. അതായത് കാലൊക്കെ ഒന്ന് ഉറച്ച് തൂവലൊക്കെ സെറ്റാണ് സമയത്ത് അവർ ഈ പക്ഷേ എങ്കിൽ കൂടിയും ഇവിടെ ഇത്രയും ഞാൻ നേരത്തെ അല്ല 6 ഇഞ്ച് കനം അല്ലെങ്കിൽ 7 ഇഞ്ച് ഇത് വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഇതുണ്ടെങ്കിൽ അവർക്ക് ഒരു ഇതിലെ മട്ടിങ്ങനെ ഇങ്ങനെ കവർ ചെയ്ത് പോരാനും പറ്റില്ല എന്നല്ലേ. അതാണ് അതിൻ്റെ അവർ കാണുന്നൊരു സേഫ്റ്റി അവരുടെ സേഫ്റ്റി അതാണ്. ചെറിയ കുഞ്ഞായിരിക്കും ഇവിടെ തന്നെ സ്റ്റേ ആയിരിക്കും. കുറച്ചും പ്രായം കഴിഞ്ഞാൽ മാത്രമേ അപ്പുറത്തേക്ക് വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് തൂവലൊക്കെ വന്നാൽ ക്ലിയർ ആകാൻ മാത്രമേ ഈ കൂടിന് പുറത്തോട്ട് ഇറങ്ങുള്ളൂ എന്നല്ലേ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വലിയ കൂട് ആഫ്രിക്കൻ ലവ് ബേർഡിന് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ഉണ്ടായിരുന്നതല്ലേ. വലിയ കൂട് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് ഒരു കൂടുണ്ട്. ഇനി അവർ വലിയ കൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടമാണ് നമുക്ക് വലിയ കൂട് നല്ല സൗകര്യത്തിൽ അവരുടെ വീട് അല്ല റൂം കുറച്ച് നല്ല സൗകര്യത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വലിയ കൂട് വെച്ച് കൊടുക്കാൻ നിൽക്കാം. അതേപോലെ ഈ കൂടെ നമുക്ക് കണക്കാക്കാമെന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരെന്താ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതെന്താണ് ഇവർ ആ കൂട്ടിൽ ചെയ്ത് വെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് അവരുടെ കൂട്. ഇത്രയും വലിയ കൂടായി കഴിഞ്ഞാൽ ഇതാ ഇതാണ് ചെയ്യണ്ട. ഈ കൂട് നിറയെ ഇവർ നെസ്റ്റ് മെറ്റീരിയൽ വെച്ച് നിറച്ച് വെച്ച് കണ്ട സ്വീറ്റ് കോണ്ട ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട ഇത്രയും ബാലൻസ് പീസുകൾ ഇത് നിറയെ സ്വീറ്റ് കോണ്ട ഇതാണ്. ഇനിയുണ്ട് അതിൻ്റെ ഉള്ളിൽ, ഇനിയും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും നെസ്റ്റ് മടലിൻ്റെ പീസുകൾ അങ്ങനെ എല്ലാം വെച്ച് ഈ കൂട് അവർ ഫില്ല് ചെയ്ത് വെക്കണ്ട. ഈ കൂട് മൊത്തത്തിലായിട്ട് ഫില്ല് ചെയ്തതല്ലേ. അപ്പോൾ ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇത്രയും സ്പേസ് ശരിക്കും ആവശ്യമില്ല. ആവശ്യത്തിനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സാധനമായിട്ട് ഇത്രയും ഇവിടെ തുടങ്ങി ഇത്രയും ഈ സാധനം ഈ നെസ്റ്റിമേറ്റിൽ വെച്ച് ഇവരിങ്ങനെ നിറച്ചേക്കണത്. ഞാനത് കാണിച്ചു തരാം. നമ്മളെന്തായാലും ഈ കൂടൊന്ന് ഇവരുടെ എസ്റ്റിമേറ്റിൽ പൊളിക്കണം. എന്താണ് ഇവന്മാരിനുള്ളിൽ വെച്ച് കാണിച്ചാൽ നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അമ്പ എന്തൊക്കെയാണ് കയറ്റി വെച്ചാണ് പറഞ്ഞത്. അയ്യവാ എടാ എങ്ങനെ അതാ അതാ ഇതാണ് ഈ ബ്രീഡിംഗ് ബോക്സിലെ അവസ്ഥ. ഞാൻ തലവുത്തീർത്ത് കാണിച്ചു തരാം. അല്ല എല്ലാ വേസ്റ്റും നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേ പ്രാണികളുണ്ട്. ഇതിനകത്ത് ഇത്രയും നെസ്റ്റ് മെറ്റീരിയൽ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രാണികളുണ്ട്. ഇനി എന്തോരമാണ് ഇവന്മാർ വെച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ട ഇത്രയും സാധനം കണ്ട ഒരു മൂന്ന് ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യാനുള്ള നെസ്റ്റ് മെറ്റീരിയലാണ് ഇവർ ഇതിൻ്റെ അകത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്ത് ഈ സാധനം ഉണ്ടാക്കിയാണ്. പക്ഷേ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് അവരുടേതായ ശരിയായിട്ടുള്ള രീതിയിലുള്ള കൂട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഇടവിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്ലോപ്പാണ്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത്രയും വലിയ കൂട് ചിലപ്പോൾ സൗകര്യം പോകും. നമ്മുടെ ഇഷ്ടം കൊണ്ട് സൗകര്യം കൊണ്ട് ഇത്രയും വലിയ കൂട് വെച്ചതുകൊണ്ട് യാതൊരു ഗുണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കൂട് വെച്ചുകൊണ്ടുള്ള ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ കൂട്ടിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചെറിയ കൂട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ സൗകര്യക്കുറവുണ്ടാകും. കുക്കിളികൾ കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് പെരുമാറാനുള്ള സൗകര്യക്കുറവ്. അയ്യോ തള്ളക്കളി നമ്മൾ തുറക്കാനകത്ത് അതിൽ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തള്ളക്കളി ഇരിക്കാൻ സമയത്തും 4-5 കുഞ്ഞുണ്ടെങ്കിൽ അവർക്കും ഇരിക്കാനുള്ള സൗകര്യക്കുറവ് അതുണ്ട് എന്നല്ലേ. അപ്പോൾ ഇനി ഞാൻ വേറൊരു കൂട് കാണിച്ചു തരാം. കാരണം ആ കൂട്ടിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതായിരിക്കും ദാ ഈ കൂട് കണ്ടോ. ഈ കൂടിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദാ ഇത്രയും സാധനങ്ങളെ ഉള്ളൂ. കണ്ടോ ഉള്ളോട്ട് ഇടുന്നില്ലേ, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവിടെ ഒരു റൂമില്ല, റൂം അത് ക്രിയേറ്റ് ചെയ്യില്ല. പക്ഷേ റൂം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ. കണ്ടോ ഈ ഒരു ഇത് വെച്ചിട്ട് അവരതിൻ്റെ സ്ട്രക്ചർ തുടങ്ങിയിട്ടുണ്ട്. നല്ല ബലമുള്ള സ്ട്രക്ചർ കണ്ടോ. ഇത് നോക്കി, നല്ല ബലമുണ്ട്. കണ്ടോ നമ്മൾ സാധാരണ വെറുതെ കാണുന്നവരല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കെട്ടിടം പണികളുടെ ഒരു ബീം അല്ലെ പില്ലർ ഒരു വാർത്ത വെച്ച് കണ്ട. ഇവിടെ ഇവിടെ കണ്ട നോക്കിയേ, ഒരു പില്ലർ വാർത്ത വെച്ച് കണ്ട. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇവിടെ പൊടി മാത്രം കണ്ട, പൊടി മാത്രമാണ്. ഇവിടെ പില്ലർ പോലെ പറഞ്ഞാൽ അപ്പോൾ പില്ലർ ഇളക്കിയെടുക്കാൻ കണ്ട. ഇതിൻ്റെ അകത്തുള്ള കണ്ട ഇത്രയും സ്ട്രോങ് ആയിട്ട് അവർ ഇത് തുളസി ഇല മറ്റുള്ളത്തേക്കാണ്. തുളസി ഇല കണ്ട ഇതാണ് കിടക്കുന്നത്. കണ്ടാ ഇത്രയും വലിയ ഒരു അടിത്തറ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവന്മാർ ആ പില്ലർ അവിടെ നിന്ന് കെട്ടിപ്പൊക്കി വേണ്ട. നോക്കിയേ ഇത്രയും വലിയ അടിത്തറ ഉണ്ടാ, ഇത് സ്ട്രോങ് ആയിട്ട് അടിത്തറ ഉണ്ടാക്കിയാൽ നോക്കിയേ. എന്നിട്ട് ഇവിടെ നിന്ന് പില്ലർ ഇങ്ങനെ കെട്ടിപ്പൊക്കി തുടങ്ങിയാണ്. ഇവിടെ നിന്ന് പില്ലർ കെട്ടിയാണ് ഇവിടെ നിന്ന് പണിയാനായിട്ട്. ഇതെന്താ സംഭവം ഒരു പണിയാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മെറ്റീരിയൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ നമ്മൾ പരീക്ഷണം ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ പരീക്ഷണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നെക്സ്റ്റ് മെറ്റീരിയൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ ഇതിനകത്ത് മുട്ട ഇടോ ഇല്ലയോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഇഷ്ടംപോലെ ജീവികൾ ഉണ്ടായിരുന്നല്ലേ, കുറേ പാറ്റ കുറേ ജീവികളുണ്ടായിരുന്നു. ആ ജീവികളൊക്കെ ഈ നെക്സ്റ്റ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിളികൾക്ക് ശല്യം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഇതിനകത്ത് എന്തോരം ജീവികളും പാറ്റയൊക്കെ ഉണ്ടായിരുന്നുള്ളതിനെക്കുറിച്ചും ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര എത്രത്തോളമായിരുന്നുള്ളതെന്ന് ആ വീഡിയോ ആണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൻ്റെ കയറി നോക്കാം. അപ്പോൾ അത്തരം കാലം കൊണ്ട് ഇവർ ഇതിൻ്റെ അകത്ത് ആ ജീവികളൊക്കെ ഇതിൻ്റെ അകത്ത് കയറി ശല്യം ചെയ്യുമോ എന്നുള്ളൊരു വീഡിയോസൊക്കെ നമ്മൾ ഇട്ടു. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നാൽ ഈ കൂടുകളൊക്കെ എൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ബേർഡ്സ് ഇരിക്കുന്ന ഇതാണ്. കണ്ട ഇവിടെയും ഈ ഇതും പില്ലറൊക്കെ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിതെല്ലാം പൊളിക്കാൻ പോകണം. എല്ലാം ചകിരി വെച്ചാണ് എല്ലാം ഉണ്ടാക്കിയത്. സോറി ചകിരിയല്ല, മടൽ തെങ്ങിൻ്റെ മടൽ വെച്ചാൽ നാല് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ ഇതെല്ലാം നമ്മളെടുത്ത് പുറത്തോട്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇതിൻ്റെ അകത്ത് മറ്റേ ജീവികൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പാറ്റ പോലുള്ള ജീവികൾ ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് അവർക്ക് അടയിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളൂ. മുട്ടയിൽ അടയിരിക്കുന്ന സമയത്തായിക്കോളൂ പാറ്റ ഒന്ന് മേത്തേറിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മുട്ടനെ മര്യാദക്ക് അടയിരിക്കാനൊക്കെ ആയിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. അതിൻ്റെ പേരിലാണ് നമ്മളത് മാറ്റണം. അതിന് ഞാനൊരു സാധനം ഇപ്പോൾ രണ്ട് കൂട്ടിൽ നിന്ന് ഇപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കൂട്ടിലൊരു എന്നെ കാണിച്ചു തരാം. കൂടുതലായിട്ട് പാറ്റയൊക്കെ വന്നിരിക്കുന്നൊരു കൂട് ഞാൻ കണ്ടല്ലോ. ഇതാ ഈ കൂട് അങ്ങനെ തന്നെയാണ്. കണ്ട അതിൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ഇതാണ്. നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പരീക്ഷണങ്ങളായിക്കോളൂ. കാരണം ഓരോരോ കാര്യം നമ്മൾ ചെയ്ത് നോക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുക. അപ്പോൾ അത് ചില സമയത്ത് എല്ലാം പരീക്ഷണങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ ധാരണകൾ ശരിയാവണമെന്നില്ല. നമുക്ക് ആ പരീക്ഷ നോക്കുമ്പോൾ വ്യക്തമായിട്ടൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ധാരണകൾ ചിന്തകളൊക്കെ എന്തോരം തെറ്റായിരുന്നു ശരിയായെന്നൊക്കെ അറിയാൻ പറ്റും. അത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം പരീക്ഷണം ചെയ്യുന്നത്. പല ബ്രീഡേഴ്സും പല അനുഭവ സമ്പത്തുള്ള ആൾക്കാരൊക്കെ പല പല വിലപ്പെട്ട കാരണമൊക്കെ നമ്മളോട് നിങ്ങളോടൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ അതും നമ്മളുടെ അത് നമ്മൾ ചെവിക്കൊള്ളാറുണ്ട്, നല്ല രീതിയിൽ ചെവിക്കൊള്ളാറുണ്ട്. കൂടാതെ തന്നെ നമ്മളുടെ ചില പരീക്ഷണങ്ങൾ നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അത് അങ്ങനെ പരീക്ഷണം ചെയ്ത് നോക്കുന്നത് മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അതിങ്ങനെയൊക്കെ യൂട്യൂബിലൂടെയും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത് എസ്റ്റിമേറ്റിൽ കുറവുള്ള ഒരു ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നിറയെ ജീവികളുണ്ടായിരുന്നാണല്ലേ. ഇവരും ഒരു സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളത് പരീക്ഷ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോക്കിയത്. വേണ്ട ഇതെന്തോരം ജീവികളാണെന്ന് നോക്കി. വേണ്ട അമ്പേ എന്തായിരുന്നു മറ്റേ ജീവികളുടെ കൂമ്പാരം. വേണ്ട ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ തള്ളക്കയിലൊക്കെ ഒന്ന് അടയിരിക്കാറുണ്ട്. മുട്ടയൊക്കെ അടയിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ അടയിരിക്കുന്ന സമയത്ത് ഈ ജീവികളൊക്കെ പാറ്റയൊക്കെ നിറയെ അങ്ങോട്ടും ഇഴയണ സമയത്ത് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, അവർക്ക് ഇക്കിളി ഉണ്ടാക്കും. അപ്പോൾ ഇക്കിളി ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ ഇതൊക്കെ അവർക്ക് അടിയിലോട്ട് ഇങ്ങനെ പോകണ്ട. ഇക്കിളി ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അടയിരി നല്ല ഫ്രീ ആയിട്ട് അടയിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിലാണ് അവർക്ക് അടയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമ്മൾ നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൽ ഇതേപോലെ ഇഷ്ടം പോലെ കണ്ട് ഇതാണ്ടാ ഇതെന്ത് ദൂരം പാട്ടുള്ള നോക്കിയാൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രീഡിംഗ് ബോക്സിൽ ഇപ്പോൾ മുട്ടയിടാത്ത എല്ലാ ബ്രീഡിംഗ് ബോക്സുകളും നമ്മൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഈ നെസ്റ്റിംഗ് മെറ്റീരിയലൊക്കെ എടുത്ത് മാറ്റുകയാണ്. എല്ലായിടത്തും മാറ്റി ക്ലീൻ ചെയ്തൊന്ന് കഴുകും, വെയിലത്ത് വെക്കും. അപ്പോൾ ആ വെയിലത്ത് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ബോക്സാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്ന സമയത്തുള്ള അളവുകൾ നിങ്ങൾക്ക് പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കരുതുന്ന 6x6x9 ആ രീതിയിലാണ് ഉള്ളളവ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതാ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കണ്ട. ഈ ബോക്സിൻ്റെ ഇത് നമ്മൾ ക്ലോസ് ചെയ്യണം, ഈ ഡോറിൻ്റെ ക്ലോസ് ചെയ്യണ ഭാഗം ഇത് അരക്കൊണ്ട് ഉണ്ടാക്കിയാണ് കണ്ട. അരക്കാണ് ആ പ്ലാസ്റ്റിക് സാധനമുള്ളത്. അപ്പോൾ ഇത് ഇവന്മാർ കടിച്ചത് തിന്നും. കടിച്ച് അവന്മാർ പ്ലാസ്റ്റിക് വയറിനകത്തോട് പോയി കഴിഞ്ഞാൽ അവർക്ക് വയറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പല രോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പകരം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതേപോലത്തെയുള്ള അലൂമിനിയത്തിൻ്റെ വിജാഗിരി ഉപയോഗിച്ചാൽ കുറേ നന്നായിരിക്കും. ഇതിനൊരു 20 രൂപയൊക്കെ വരും. ചെറുതാണെങ്കിൽ 12 രൂപ, ഇതിന് 20 രൂപ. മറ്റേനാകുമ്പോൾ ഒരു 2 രൂപയൊക്കെ വരും കുറഞ്ഞത് ആണ്. അത് വിൽക്കുന്ന ആൾക്കാരെ എത്ര ഇതിലും സാധനം വെക്കുന്നത് ചിലവർക്കാൻ വേണ്ടി നമ്മളാകുമ്പോൾ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഉള്ള നമ്മുടെ ഇവരെ കണ്ട എന്തോരം കണ്ടോ പ്രാണികൾ. അപ്പോൾ നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ അറിവായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതേപോലെ ബേർഡ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഷെയർ കൊടുത്തണമെങ്കിൽ അതൊരു ഉപകാരമായിട്ട് വരും. അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ പിന്നെ വരാം. ഓക്കെ, ബൈ.